ലിയം പായസം ആ പായസം ഇനി പായസനാക്കാനുള്ള സാധനമൊക്കെ ഇനി ഇവിടെ ഉണ്ടോ? അപ്പോ എന്താ നിങ്ങൾ ഇവിടെ ഇന്ന് പറയണത്? ഓക്ക് പായസമാണെന്ന്. പായസമുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചോളോട്? ആ നമുക്ക് എന്നാ വേഗം പോയി പായസം ഉണ്ടാക്കല്ലേ. ആ എന്നാ ഉണ്ടാക്കാം, അടുക്കളയ്ക്ക് പോരിന്ന. ആ ശർക്കര ഇവിടെ ഉണ്ട്, ഇനി എന്തുണ്ടോ നോക്കട്ടെ. ആ ലിഞ്ഞോ ആ കാണ കുപ്പിയിൽ നോക്ക്, ചിലപ്പോൾ അതിലെന്തെങ്കിലും കാണാൻ കാണാതെ നിൽക്കൂല. ആ അതിൽ നോക്കാം. ആ അതിൽ ആ മറ്റേ കിറ്റിന്ന് കിട്ടിയ അരിയുണ്ട്, നമുക്കെന്നാ ഇതിനോട് പായസം വെക്കാം. ആ എന്നാല് ഞാൻ പോയി തേങ്ങൊക്കെ ഉണ്ടോ നോക്കട്ടെ. ആ എന്നാ വേഗം പോയി നോക്കിക്കോ, അവളോടെ ഉണ്ടാവും ചിലപ്പം. ആ എന്നാ ഞാൻ വേഗം പോയി നോക്കട്ടെ. തേങ്ങപ്പ് എവിടെ? മറ്റേ സാധാരണ ഇവിടെ അല്ലെങ്കോ വെക്കല്, ഒന്ന് കാണാനില്ലല്ലോ. നോക്കട്ടെ നോക്കട്ടെ. ആ എനിക്ക് തേങ്ങ കിട്ടി. ഓ തേങ്ങ കിട്ടിയോ? മറ്റേ സാധാരണ വെക്കണോടത്തല്ല വെച്ചത്, അതുകൊണ്ടാ മനസ്സിലാവാഞ്ഞേ. ആ ഇനി ഇതിക്കുള്ള സാധനങ്ങളൊക്കെ കുറെ കിട്ടീന്. നെയ്യ് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പോയി വേഗം നെയ്യ് എടുത്തോണ്ടരാ. നെയ്യ് ഇപ്പൊ ഇവിടെ നെയ്യ് താഴ്ത്തേക്കാനും വെച്ചിണ്ടാവുക. നോക്കട്ടെ. ആ ഞാൻ അപ്പാ കശുവണ്ടി ഉണ്ടാവും നോക്കട്ടെ. ഞാൻ ആ അന്ന് കിട്ടിന്ന് കിട്ടിയ അടിപൊയപ്പുണ്ട്, ഇനി നെയ്യ് മാത്രം കിട്ടാനുള്ളൂ. ആ നെയ്യ് കിട്ടി, നെയ്യ് കിട്ടി. നെയ്യ് കിട്ടിയോ? ഇതാ നെയ്യ്. ആ ഇനി നമുക്ക് എന്താ പായസം ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. തേങ്ങ, അരി, ശർക്കര, കശുവണ്ടി, നെയ്യ്, ഇതൊക്കെ മതി. എന്നാ വേഗം ഉണ്ടാക്കിക്കോ. ഇത് നമുക്കെന്നാ ഈ അരി നമുക്ക് വേഗം ഒന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കാം. ആ എന്നാ നല്ലോണം കഴുകിക്കോ. ആ നല്ലോണം ഇത് കഴുകുക. നമുക്കിത് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കാം. ആ എന്നാ വേഗം കഴുകി. അപ്പോൾ ഇനി ഈ അരി നമുക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർക്ക് നമ്മൾ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം. അരിൻ്റെ നിറവിലുള്ള പാകത്തിൽ വെള്ളം പാർന്നു കൊടുക്കാം. ഇനി അഞ്ച് വിസിൽ, അഞ്ച് കൂക്ക് കൂക്കണ വരെ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. ആ ഇനി നമുക്ക് പാ നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാക്കിന്. നമ്മളിത് പാല് തേങ്ങാപ്പാലോണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര വെച്ചിട്ടാണ്, പഞ്ചസാര അല്ല ശർക്കരയാണ്. അങ്ങനെ നാലാണി ശർക്കര നമുക്കൊന്ന് കുറച്ച് വെള്ളം പാർന്നിട്ട് ഉരുക്കിയെടുക്കാം. നമുക്ക് വേഗം ഉരുക്കിയെടുക്കാം. ഈ പായസം നല്ല രസമാണ് കുടിക്കാൻ, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര രസമാണ്, കുടിച്ചാലും കുടിച്ചാലും പിന്നെ പൂതി തീരില്ല, അങ്ങനത്തെ പായസമാണ്. ഇത് നമുക്ക് നല്ലോണമൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ എന്നാ ഫ്രണ്ട്സ് നമുക്ക് ഇത് തുറന്നോക്കാട്ടോ, ഇത് വെന്തിണോ നോക്കാം. ഇപ്പൊ ഫ്രണ്ട്സ് ഇത് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് ശർക്കര ഉരുക്കിയത്. ഇനി നമ്മൾ ഈ പാത്രത്തിലാണ് പായസം വെക്കാൻ പോണത് കേട്ടോ. അപ്പം നമുക്ക് ഈ പാത്രം ഒന്ന് ഗ്യാസ് മേല് വെച്ചെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അത്രക്കും നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. കുടിച്ചാലും പൂതി തീരൂല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ആ ശർക്കര പാനീയം ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുക. അരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ എന്താ കരടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് പാരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ശർക്കര പാനീയം അരിച്ച് പാർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടേത് അരി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകിയെടുക്കുന്ന വരെ ഒന്ന് ആക്കിയെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം എന്താ നമ്മളുടേത് കുറുകിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണമൊന്ന് ഇതൊക്കെ തേങ്ങാപ്പാലും എല്ലാം അതിൽ കൂടി ചേർന്ന രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് അത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഈ ഫ്ലൈമ് ഒന്ന് സിമ്മാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഫ്ലൈമ് സിമ്മാക്കിയതിന് ശേഷം ആണ് ഇതൊക്കെ ഇടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ലോണൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ദാ ഇപ്പോൾ നമ്മളെ ഇത് തള വന്നിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇത് ഞങ്ങൾ കഴുകി വെച്ച കശുവണ്ടിയാണ്. അപ്പോൾ ആ കഴുകി വെച്ച കശുവണ്ടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വറക്കാത്തതാണ്. ഇത് പച്ചയ്ക്ക് നമ്മൾ കഴുകിയിട്ടിട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. നമ്മൾ മിൽമേൻ്റെ പശുവിൻ്റെ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളെ നെയ്യ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക്